Hi, hello, assalamu alaikum, welcome back. എന്തൊക്കെയാ എല്ലാവരെയും വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇന്ന് ഞാൻ എന്ത് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളതെന്ന് വെച്ചാല്, ചുമ്മാ കുഞ്ഞമ്മാൻ്റെ വീട്ടിൽ ആയിരുന്ന ടൈമിൽ അവരുടെ കൂടെ ചുമ്മാ മിഠായി വാങ്ങിക്കാൻ വേണ്ടി അവരുടെ കൂടെ ഇങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ അവരുടെ കൂടെയുള്ള കുറച്ച് ചെറിയ ചെറിയ നിമിഷങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു കുഞ്ഞു വീഡിയോ. അതുപോലെ ഈ വീഡിയോയിലൂടെ എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയണം എന്നും ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കുറേ ആയി അങ്ങനെ ഒരു വീഡിയോ ചെയ്യണം എന്നിങ്ങനെ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഈ വീഡിയോയിലൂടെ അത് നിങ്ങളോട് പറയാമെന്നും വിചാരിച്ചു. ഞാനിങ്ങനെ വീഡിയോ ചെയ്യുമ്പോൾ, അതായത് പുറത്ത് പോകുന്ന വീഡിയോ, അതുപോലെ ഇങ്ങനെ കുട്ടികളുടെ കൂടെ കറങ്ങാനും എവിടെയെങ്കിലുമൊക്കെ പോകുന്ന വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ പലരും എന്നോട് പറയാറുണ്ട് കേട്ടോ, കമൻസിലായിട്ട്, അതുപോലെ ഇൻസ്റ്റാഗ്രാമിൽ, അതുപോലെ ഞാൻ പരിചയപ്പെടുന്നവർ, അങ്ങനെയൊക്കെ ഡിസേബിൾഡ് ആയ കുട്ടികളുടെ കാര്യമാണ് കേട്ടോ ഞാൻ പറയുന്നത്. കൂടുതലും പെൺകുട്ടികൾ പറയാറുണ്ട്, ഞങ്ങൾ എവിടെയും പോവാറില്ല, ഇതുപോലെയൊന്നും ഞങ്ങൾക്കറിയില്ല, ഇതുപോലെയൊന്നും കറങ്ങാൻ പോവാറില്ല, ഇതുവരെ പുറത്തിറങ്ങിയിട്ടില്ല എന്നൊക്കെ പറയാറുണ്ട് കേട്ടോ. ഒരു പക്ഷേ അവർ പറയും അവർക്ക് മടിയാണ് എന്നൊക്കെയാണ് അവർ പറയാറ്. അല്ലെങ്കിൽ അവർ പറയും വീട്ടിൽ നിന്ന് കൊണ്ടുപോകാൻ ആളില്ല, അങ്ങനെയൊക്കെയാണ് കേട്ടോ ഓരോ റീസൺ അവർ പറയാറ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഈ വീഡിയോ കാണുന്ന പാരൻസിനോട് അതുപോലെ ബ്രദേഴ്സിനോടൊക്കെയാണ്. എന്താ, ഡിസേബിൾഡ് ആയിട്ട് ഉള്ള കുട്ടികളുടെ പാരൻസ്, ബ്രദേഴ്സ് ഒക്കെ ഈ വീഡിയോ കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അതായത് നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനൊരു പെങ്ങളോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കസിനോ ഒക്കെ ഉണ്ടെന്ന് വിചാരിച്ചാൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനൊരു മോള് ഒക്കെ ഉണ്ടെന്ന് വിചാരിച്ചാൽ, നിങ്ങൾ അവരുടെ ആഗ്രഹങ്ങൾ അറിയാൻ ശ്രമിക്കുക. ആഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ പലരും പറയുന്നത് കേട്ടിട്ടുണ്ട് ഞാൻ, അവർക്കൊരു കുറവുമില്ല, ഞങ്ങൾ അവിടെ പൊന്ന് പോലെ നോക്കുന്നുണ്ട്. അതായത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, അവർക്ക് വേണ്ട വസ്ത്രങ്ങളോ അതുപോലെ അടിപൊളി ഡ്രസ്സും ഫുഡും എല്ലാം നിങ്ങൾ കൊടുക്കുന്നുണ്ടോ, പക്ഷേ അതൊന്നും ആവില്ല അവരുടെ സന്തോഷം. അവർക്കൊന്ന് പുറത്ത് പോവുക, ഒന്ന് എന്താ പറയുക, പുറത്തുള്ള ലോകമൊക്കെ ഒന്ന് കാണുക, എല്ലാവരെയും പോലെ ഒന്ന് കറങ്ങുക, ഇതൊക്കെ അവർ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാവും. അപ്പോൾ അതൊക്കെ ഒന്ന് നമ്മൾ കണ്ടറിഞ്ഞ് ചെയ്യാൻ ശ്രമിക്കുക. ബ്രദേഴ്സ് ഉള്ളവർ, പെങ്ങന്മാരെ ഒക്കെ എന്തിനാ മടിക്കുന്നത്? ഒരു വീൽ ചെയർ ഉണ്ടെന്ന് വെച്ചാൽ എവിടെയും പോകാൻ ഒരു പ്രശ്നവുമല്ല. പക്ഷെ അതിനുവേണ്ടി അവർക്ക് വേണ്ട സാധനങ്ങൾ ഇങ്ങോട്ട് കൊണ്ടു കൊടുക്കുന്ന നേരം അവരെ ഒന്ന് കൊണ്ടുപോയി അവിടെയൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്ത് അവർക്ക് വേണ്ട ഇതെല്ലാം വാങ്ങിച്ചു കൊടുക്കുക, അതൊക്കെ ഒരു വല്ലാത്ത ഹാപ്പിനെസ് ആവും. നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ബ്രദേഴ്സിന് ഇങ്ങനൊരു പെങ്ങളുണ്ടെങ്കിൽ അവൾ അടുത്ത് വരുത്തിയെത്തി ചോദിക്കുക, ഇങ്ങനെ ആഗ്രഹമുണ്ടോ, പുറത്ത് പോകാൻ ആഗ്രഹമുണ്ടോ? അവൾ തീർച്ചയായിട്ടും പറയും, അവൾക്കൊരുപാട് സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമായിരിക്കും. നമ്മൾ പലരും എന്താ ചെയ്യുന്നത്, അവരെ വീട്ടിലിരുത്തിയിട്ട് അവർക്ക് വേണ്ടതെല്ലാം കൊടുന്നു കൊടുക്കും, അവർക്കൊരു കുറവുമില്ല നമ്മൾ വിചാരിക്കും, പക്ഷെ അതാവില്ല. എല്ലാവരെയും പോലെ, എല്ലാ നോർമലായ ആളുകളുടെയും പോലെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും പ്രതീക്ഷകളും ഒക്കെ ഉള്ളവരാണ് ഡിസേബിൾഡ് ആയിട്ടുള്ളവരും. ഒറ്റ കാര്യം ആലോചിച്ചാൽ മതി, ലോക്ക്ഡൗൺ ആയ ടൈമിൽ 8 ദിവസം 10 ദിവസം പുറത്തിറങ്ങാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ നമ്മളെ തേടിയെത്തിയപ്പോൾ പലരും പറഞ്ഞു ഇതെന്തൊരു അവസ്ഥ, അല്ലെങ്കിൽ പലരും പറഞ്ഞു ഭ്രാന്ത് പിടിക്കുന്നുണ്ട്. അപ്പം നമ്മൾ ആദിച്ച് നോക്കണം, നമ്മളെ മോള് അല്ലെങ്കിൽ നമ്മുടെ മോന് അല്ലെങ്കിൽ നമ്മുടെ പെങ്ങന്മാർ വീട്ടിലിരിക്കുമ്പോൾ അവർക്ക് എത്ര ആഗ്രഹം ഉണ്ടാവും ഒന്ന് പുറത്തിറങ്ങാൻ, ഒന്ന് പുറത്ത് കറങ്ങാൻ, ഒന്ന് ഡ്രൈവ് പോവാൻ, അല്ലെങ്കിൽ പുറത്ത് പോയി ഒന്ന് ഫുഡ് കഴിക്കാൻ, അല്ലെങ്കിൽ പുറത്ത് പോയി ഒന്ന് വസ്ത്രം വാങ്ങിക്കാൻ, ഇതിനൊക്കെ എത്രമാത്രം അവരാഗ്രഹിക്കുന്നുണ്ടാവും നിങ്ങൾ ആലോചിച്ച് നോക്കണം. നമ്മൾ എപ്പോഴും അവരുടെ സ്വപ്നങ്ങൾക്കൊത്ത് നമ്മൾ അവർക്ക് എന്താണോ ആഗ്രഹം നമ്മളാണ് അവരുടെ സമൂഹത്തിലേക്ക് ഇറക്കി കൊണ്ടുവരേണ്ടത്. അവർക്കൊരു പക്ഷേ മടി ഉണ്ടാവും, ആ മടി നമ്മളാണ് മാറ്റി കൊടുക്കേണ്ടത്. ബ്രദേഴ്സാണെങ്കിൽ എസ്പെഷ്യലി ബ്രദേഴ്സുള്ള പെങ്ങന്മാർ ഒരുപാട്, അവർക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഉണ്ട്, കാരണം പെങ്ങന്മാരെ എവിടേക്ക് വേണമെങ്കിലും അവർക്ക് കൊണ്ടുപോവാം. അതേപോലെ ഉപ്പമാർക്കും ഉമ്മമാർക്കും ഒക്കെ അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി, അവരുടെ ആഗ്രഹങ്ങൾ, അവരുടെ എന്തിനാ എന്നെ പറ്റുക എന്നുള്ളൊരു ചിന്ത ഒരു പെൺകുട്ടിയെ, ഡിസേബിൾഡായ പെൺകുട്ടിയുടെയോ ആൺകുട്ടിയുടെയോ മനസ്സിലുണ്ടെന്ന് വെച്ചാൽ അങ്ങനെയല്ല. എല്ലാത്തിനും നിന്നെ പറ്റും, അല്ലെങ്കിൽ നീയൊരു സൗന്ദര്യമുള്ള കുട്ടിയാണ്, നിനക്കും ഉണ്ട് ഭംഗി, അല്ലെങ്കിൽ നീയും ഒരു നോർമലായ ഒരാളാണ് എന്ന് നമ്മളാണ്
നമ്മളാണ് അവരെ പറഞ്ഞ് പഠിപ്പിച്ച് കൊടുക്കേണ്ടതും അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടതും. നമ്മുടെ കൂട്ടത്തിലൊരാളാക്കി മാറ്റി എല്ലാത്തിനും നമ്മൾ ചെയ്യുന്ന പോലെ എന്താണോ എന്ന് വെച്ചാൽ അതുപോലെ അവരെയും ആക്കിയെടുക്കാൻ നമ്മൾ ശ്രമിക്കുക. അങ്ങനെയൊക്കെ ആകുമ്പോൾ അവർക്ക് അവരെക്കുറിച്ച് തന്നെ ഒരു ആത്മവിശ്വാസം വരികയാണ്. നമ്മളും ഇതിലൊക്കെ എന്തൊക്കെയായി എന്നൊരു തോന്നൽ അവർക്കും ഉണ്ടാവും. അപ്പോൾ എൻ്റെ വോയിസ് കേൾക്കുന്ന ആർക്കെങ്കിലൊക്കെ സിസ്റ്റേഴ്സ്, അതേപോലെ മോള്, അതേപോലെ കസിൻസൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഒരു പ്രാവശ്യം പുറത്ത് കൊണ്ടുപോകാനും ഒക്കെ ശ്രമിക്കുക. അതൊന്നും ഒരുപാട് പ്രാവശ്യം ഇങ്ങനെ കൊണ്ട് നടക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരു സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഫസ്റ്റ് പുറത്തിറക്കുന്നവരെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് റിസ്ക് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു പ്രശ്നമല്ല. നോർമലായ ഒരാളെങ്ങനെ അതിലപ്പുറമായിട്ട് അടിച്ചു പൊളിച്ച് നടക്കാൻ നമുക്ക് കഴിയും എന്നുള്ളത് ഉറപ്പാണ്. ഇപ്പം നമ്മുടെ ഓരോ പാർക്കും ഓരോ എല്ലാ സ്ഥലങ്ങളിലും വീൽചെയർ ഫ്രണ്ട്ലിയാണ്. നമുക്ക് എവിടെ വേണമെങ്കിലും പോവാം. പാറി പറന്ന് നടക്കാനുള്ള അവസരം നമുക്ക് ഗവൺമെൻറ് തന്നെ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അതുപോലെ അവർക്ക് പറ്റുന്ന അത്ര മാക്സിമം വിദ്യാഭ്യാസം കൊടുക്കാൻ നമ്മൾ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ കൊച്ചു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ ഇത് മാക്സിമം ഷെയർ ചെയ്യുക കേട്ടോ. എപ്പോഴും പറയുന്ന പോലെ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നുവെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനാബൽ ചെയ്യണേ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാരോടും അസ്സലാമു അലൈക്കും, ബൈ ബൈ.